ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. നമുക്കൊരു സ്ഥലത്ത് പോയാൽ, പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ എവ്രി ഡേ ലൈഫിൽ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് വേണ്ട കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും സെൻറ്റൻസസൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഇവിടെ വന്നിട്ട് ഇത് എന്റെ സീറ്റാണ്. നമ്മളൊരു ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ബസ്സിനകത്ത് കയറി, അപ്പൊ നമ്മളുടെ സീറ്റിൽ വേറൊരാൾ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരുടെ എന്ത് പറയണം? ഇത് എന്റെ സീറ്റാട്ടോ എന്ന് പറയണ്ടേ? അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മളൊന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറയണം. കാരണം അവരെവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഈ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നതിന് സോറി എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതായത് നമ്മളിപ്പോൾ എങ്ങനെയും നടന്നു പോകുമ്പോൾ ഒരാളെ തട്ടുക, മുട്ടുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം അതിൻ്റെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും സംസാരിക്കണം, അപ്പം നമ്മൾ ഒന്ന് നോക്കൂ എന്നുള്ള അർത്ഥത്തിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് നമുക്കത് കറക്റ്റ് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്നായിരിക്കും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്ക്യൂസ് മീ എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളൊരാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. സോ അതൊരു മര്യാദയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഇത് എന്റെ സീറ്റാണ്. ഇത് എന്ന് പറയാൻ ദിസ് ആണ്, ഇസ്, ദിസ് ആണ്, ഇത്. സിംഗുലർ ആയതുകൊണ്ടാണ് ആണ് എന്ന് പറയാൻ നമ്മൾ ഈസ് ഉപയോഗിച്ചത്. ദിസ് ഇസ്, ദീസ് എന്നുണ്ടെങ്കിലോ ഇവയെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർ എന്നാണ് യൂസ് ചെയ്യുക. സോ ദിസ് ഇസ്, ഇതാകുന്നു എന്റെ സീറ്റ്. ദിസ് ഇസ് മൈ സീറ്റ്. കണ്ടോ, ദിസ് ഇസ് മൈ സീറ്റ്, ഇത് എന്റെ സീറ്റ് ആകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആയോ? ഇനിതാ, അവൻ ഇതുവരെ തിരിച്ചെത്തിയില്ലേ. ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലാക്കാൻ പറ്റുക? നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളൊക്കെ പറയാം. അവൻ, ഹി, ഇതുവരെ എങ്ങനെ യൂസ് ചെയ്യും? നമുക്ക് യെറ്റെന്ന് ചോദിക്കാം അല്ലെ. തിരിച്ചെത്തുക, റിട്ടേൺ അല്ലെങ്കിൽ കം ബാക്ക് എന്നൊക്കെ നമുക്ക് പറയാം. സോ അവൻ ഇതുവരെ തിരിച്ചെത്തിയില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. Isn't he back? ഇതുവരെ, yet. Isn't he back yet? അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. നല്ല തണുപ്പല്ലേ, എങ്ങനെ ചോദിക്കാം? Isn't it? അല്ലേന്ന് ചോദിക്കാനാണ്. Isn't it very cold? നല്ല തണുപ്പല്ലേ. സോ നമ്മൾ isn't it ചോദിക്കുന്നത് അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. Isn't he back yet? അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. Isn't he back yet? ക്ലിയർ. ഇല്ലെങ്കിൽ hasn't he come back yet എന്നൊക്കെ നമുക്ക് പറയാം. അതിലേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് isn't he back yet എന്നുള്ളത് അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഇതൊന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഞങ്ങളൊരു ബസ്സിലാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഞങ്ങളൊരു ബസ്സിലാണ്. അപ്പൊ നമ്മൾ ബസ്സിന്റെ അകത്താണ്. അപ്പൊ ഞങ്ങൾ, വി ആർ ബസ്സിലാണ്. ഇങ്ങനെ പറയും ഇന്റെ ബസ്സാണോ? ഇവിടെ വി ആർ ഓൺ ബസ് എന്നാ പറയാ. എന്താ പറയാ? ഓൺ ബസ് എന്നാണ് പറയുന്നത്. നമ്മൾ ബസ്സിന്റെ അകത്താണെങ്കിലും നമ്മൾ വി ആർ ഓൺ ബസ് എന്നാണ് പറയുന്നത്. ബസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ബസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്ത് ചെയ്യണം? ഞാൻ ബസ്സിലാ എന്ന് പറയാറില്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഐ എം ഓൺ എ ബസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. കാറ് പോലെ ഇരുന്ന് പോവാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇൻ എ കാർ എന്നാണ് പറയാം. ഇരുന്ന് പോവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ ഇൻ എ കാർ എന്നാണ് നമ്മൾ പറയാം. ഇരുന്നേ പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് യൂസ് ചെയ്യണം. കാറിൽ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇൻ എ കാർ എന്നാണ് പറയാം.
പക്ഷേ നമുക്ക് എണീറ്റ് നിന്നും സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓണ ബസ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് സൈക്കിളൊക്കെ വരുമ്പോൾ ഓണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക, ഓണ ബൈസിക്കിൾ നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. കാറൊക്കെ വരുമ്പം ഇന്നാണ് പറയുന്നത്. എണീറ്റ് നിന്ന് പോകാൻ പറ്റുന്ന വെഹിക്കിൾസ് വരുമ്പോൾ നമ്മൾ ഓണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ബസ്സിലാണെന്ന് പറയാൻ ഐ എം ഓൺ എ ബസ്, ഞാനൊരു കാറിലാണെന്ന് പറയാൻ ഐ എം ഓൺ എ കാർ. ഓക്കെ, ഇനി ഇപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്, അപ്പം നമുക്ക് ഞാൻ ബസ്സിൻ്റെ അകത്താണെന്നുള്ളത് സൂചിപ്പിക്കണ്ടേ, അകത്താണ് ഇരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഇൻ ദ ബസ്. ഓക്കെ, ഇൻ ദ ബസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ സാധാരണ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബസ്സിലാണെന്ന് സാധാ പോലെ നമ്മൾ പറയില്ലേ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓൺ എ ബസ് എന്നാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് ബസ്സിൽ കയറാം. അപ്പൊ ഇത് നമ്മളൊരു സജഷൻ പറയാണല്ലേ, ലെറ്റ്സ് എന്ന് പറയാം. ലെറ്റ്സ് നമുക്ക് കയറിയാലോ എന്ന് ചോദിക്കാണ്, ലെറ്റ്സ്. അപ്പോ ബസ്സിൽ കയറുന്നതിന് നമ്മള് ഗെറ്റ് ഓൺ എന്നാണ് യൂസ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ്, നമുക്ക് ബസ്സിൽ കയറാം. ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ് കണ്ടോ, ബസ്സിൽ കയറാം എന്ന് പറയാൻ നമ്മൾ ഗെറ്റ് ഓൺ എന്നാണ് യൂസ് ചെയ്തത്. എന്താ യൂസ് ചെയ്തേ? ഗെറ്റ് ഓൺ. ഇനി ബസ്സിലേക്ക് നമുക്കറിയാം, ബസ്സിലേക്ക് കയറുന്നതിന് നമ്മളിപ്പോ ഗെറ്റ് ഓൺ എന്ന് പഠിച്ചു. ഇറങ്ങുന്നതിന് എന്താ യൂസ് ചെയ്യുക? ഗെറ്റ് ഡൗൺ ആണോ? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് ഓഫ് ആണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ എന്തറിയാം, ബസ്സിലേക്ക് കയറുന്നതിന് ഗെറ്റ് ഓൺ എന്ന് പറയാം, ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് ഗെറ്റ് ഓഫ് എന്ന് പറയാം. ഗെറ്റ് ഡൗൺ എന്ന് വെച്ചാല് വലിയ വ്യത്യാസമൊന്നും ഇല്ല, അതായത് കറക്റ്റ് യൂസേജ് ഗെറ്റ് ഓഫ് ആണ്. ഇനിയിപ്പോ നമ്മൾ ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലും മനസ്സിലാവും ആളുകൾക്ക്. ഗെറ്റ് ഡൗൺ എന്ന് വെച്ചാൽ ഒരു സാധനം അടിയിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള മീനിങ് ആണ്, തറയിലേക്ക് അല്ലെങ്കിൽ അടിയിലേക്ക് എടുക്കുക കൊണ്ടുപോകുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും കാര്യം നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ ലെറ്റ് മീ ഗെറ്റ് ഇറ്റ് ഡൗൺ എന്ന് പറയാം, ഞാനിതൊന്ന് എഴുതിയെടുക്കട്ടെ. അല്ലെങ്കിൽ ഫുഡ് ഇസ് ഗെറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഫുഡ് താഴെ പോകുന്നു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഫുഡ് ഇസ് ഗെറ്റിംഗ് ഡൗൺ എന്നൊക്കെ, അല്ലെങ്കിൽ ഫുഡ് ഗോ ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം താഴെ എത്തി എന്നൊക്കെ, നമ്മൾ വിഴുങ്ങി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ താഴെ എത്തിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ യൂസേജ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതിന് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഗെറ്റ് ഓഫ് ദ ബസ്, ഗെറ്റ് ഓഫ് ദ കാർ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ബസ്സിലേക്ക് കയറുക ഗെറ്റ് ഓൺ, ബസ്സിൽ നിന്ന് ഇറങ്ങുക ഗെറ്റ് ഓഫ്. അപ്പൊ നമുക്കിത് നോക്കാം, ഇത് എന്റെ സീറ്റ് ആണ്, ദിസ് ഇസ് ഇതാകുന്നു മൈ സീറ്റ്, ഇത് എന്റെ സീറ്റ് ആകുന്നു. ക്ലിയർ? ഇസ്ന്റ് ഹി ബാക്ക് യെറ്റ്, അവൻ ഇതുവരെ വന്നില്ലേ, അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലേ, ബാക്ക് എന്നുണ്ടല്ലോ. അപ്പോ ഇസ്ന്റ് ഹി ബാക്ക് യെറ്റ്, അവൻ ഇതുവരെ തിരിച്ചു വന്നില്ലേ. ഞങ്ങളൊരു ബസ്സിലാണ്, വി ആർ ഓൺ എ ബസ്. ഞങ്ങളൊരു കാറിലാണ്, വി ആർ ഓൺ എ കാർ. ക്ലിയർ? നമുക്ക് ബസ്സിൽ കയറാം, ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങാം എന്നാണെങ്കിൽ ഗെറ്റ് ഓഫ് ദ ബസ്. ഇത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇത് നിങ്ങൾ എന്റെ കമന്റ് സെഷനിൽ ആസ്മി ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകളാണ്, അതും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് വയ്യ, ഇതെങ്ങനെയാണ് പറയാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, എനിക്ക് വയ്യ എന്നുള്ളത് നമുക്ക് ഒരുപാട് രീതികളിൽ പറയാം അല്ലെ, ഇഷ്ടം പോലെ രീതികളുണ്ട് എനിക്ക് വയ്യ എന്നുള്ളത് പറയാൻ. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ഓ എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ വളരെ ക്ഷീണിതയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് നോക്കാം. ഐ ആം വെരി, ഞാൻ വളരെയധികം ടയേർഡ് ആണ്. ഐ ആം വെരി ടയേർഡ്, ഞാൻ വളരെയധികം ക്ഷീണിതയാണ്, എനിക്ക് വയ്യ, ഐ കാൺ വാക്ക് ഇനി മോർ, എനിക്കിനി നടക്കാൻ വയ്യ, ഐ ആം വെരി ടയേർഡ്, എനിക്ക് വളരെ ക്ഷീണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി വെരി ടയേർഡിന് പകരം നമുക്ക് എക്സോസ്റ്റഡ്, സെയിം മീനിങ് ആണ്, വെരി ടയേർഡ് എന്ന് വെച്ചാൽ അതിന് പകരം വളരെ ക്ഷീണിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സോസ്റ്റഡ് എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പം എങ്ങനെ വരും? ഐ ആം എക്സോസ്റ്റഡ്,
ഞാൻ വളരെ ക്ഷീണിതയാണ്. ഐ എം എക്സോസ്റ്റഡ്. ഞാൻ വളരെ ക്ഷീണിതയാണ് അല്ലെ. ഇനി ക്ഷീണത്തിന്റെ കാര്യമല്ല, എനിക്കിനി ഇത് വയ്യ, എനിക്ക് മടുത്തു, എനിക്കിതിനി ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്കൊരു വേർഡ് ഉണ്ട്, നമുക്കൊരു സെന്റൻസ് നോക്കാം. ഐ കാണ്ട് ടേക്ക് ഇറ്റ് എനിമോർ. എനിക്കിനിത് പറ്റില്ല. നമ്മുടെ ഒരാള് ഭയങ്കരമായിട്ട് എപ്പോ കണ്ടാലും ഇൻസൾട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പറയണം, ഓ എനിക്കിനിത് സഹിക്കാൻ പറ്റില്ല, എനിക്കിനിത് പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ കാണ്ട് ടേക്ക് ഇറ്റ് എനിമോർ. എനിക്കിനി ഇതിങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, എനിക്ക് വയ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കാണ്ട് ടേക്ക് ഇറ്റ് എനിമോർ. എനിക്കിനി ഇത് പറ്റില്ല. അല്ലെങ്കിൽ എനിക്കിനിത് സഹിക്കാൻ വയ്യ എന്നൊക്കെ ആണെങ്കിൽ ഐ കാണ്ട്, ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്ന് വെച്ചാല് സഹിക്കുക, സഹിക്കുക. അല്ലെങ്കിൽ ടോളറേറ്റ് എന്ന് പറഞ്ഞാലും സഹിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സോ ഐ കാണ്ട്, എനിക്ക് കഴിയില്ല, ബെയർ ഇറ്റ് എനിമോർ. എനിക്കിനി ഇത് സഹിക്കാൻ കഴിയില്ല. കണ്ടോ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് എന്താ ചിരിക്കണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. എന്താ ചിരിക്കണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു ഫണി ആയിട്ടുള്ള എന്തെങ്കിലും തമാശ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു, നമുക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒഫൻഡഡ് ആയി. ഒഫൻഡഡ് ആവുമെന്ന് വെച്ചാൽ നമുക്കൊരു നീരസം തോന്നി, എന്തെങ്കിലും കളിയാക്കിയൊക്കെ പറയുമോ. അപ്പം നമ്മൾ ചോദിക്കും, ചിരിക്കണോ, ഇത് തമാശയാണോ എന്ന് ചോദിക്കും അല്ലേ. അപ്പം എന്താ ചിരിക്കണോ എന്ന് ചോദിക്കാൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു തമാശയാണോ എന്നാണ്. അതിനെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വാസ് ദാറ്റ് അതായിരുന്നു സപ്പോസ്ഡ് ടു ബി ഫണ്ണി. അതൊരു തമാശയായിരുന്നോ? വാസ് ഇറ്റ് സപ്പോസ്ഡ് ടു ബി ഫണ്ണി? അതൊരു തമാശയായിരുന്നോ? അല്ലെങ്കിൽ അവരാൾ തമാശ പറഞ്ഞു, നമ്മളൊരു തമാശ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല, അപ്പം നമുക്ക് അയാളോട് പറയാം, ദാറ്റ് വാസ് സപ്പോസ് ടു ബി ഫണ്ണി. അതൊരു തമാശയായിരുന്നു, ദാറ്റ് വാസ് സപ്പോസ് ടു ബി ഫണ്ണി. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ ചിരിക്കണം എന്നുള്ള അർത്ഥം, ഞാൻ ഇത് തമാശയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാസ് ദാറ്റ് സപ്പോസ് ടു ബി ഫണ്ണി. അത് അവനാവേണ്ടിയിരുന്നോ? അത് ആവേണ്ടിയിരുന്നത് അവനാണോ? വാസ് ദാറ്റ് സപ്പോസ് ടു ബി ഹിം? ഓക്കെ, അവനാണോ ഇത് ആവേണ്ടിയിരുന്നത്? വാസ് ദാറ്റ് സപ്പോസ് ടു ബി ഹിം? ഓക്കെ, കത്തി കൊണ്ട് കുത്തുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്താണ്. കുത്തുക, കത്തി കൊണ്ട് കുത്തുക എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റാബ് എന്ന് പറയാം. പശുവിൻ്റെ കൊമ്പുകൊണ്ട് കുത്തുന്നതിനൊക്കെ നമുക്ക് ഇമ്പെയിൽ എന്ന് പറഞ്ഞിട്ട് വേറെ വാക്കാണുള്ളത്. അപ്പോൾ ഇവിടെ കുത്തുക, കത്തി കൊണ്ടായതുകൊണ്ട് നമ്മൾ സ്റ്റാബ് വിത്ത് എ നൈഫ്. കത്തി, നൈഫ്. കത്തികൾ എന്ന് വരുമ്പോൾ നൈവ്സ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇങ്ങനെ VES ആണ് യൂസ് ചെയ്യുക കേട്ടോ, കത്തികൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സും നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു ഓൾ.